C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. അമ്മി കുഞ്ഞ് വെറുതെ കാര്യം അറിയാതെ സംസാരിക്കുന്നേ. സുഖമില്ലാത്ത കുട്ടി അത്താനുശ്രീ. അവക്ക് ഇടയ്ക്കിടയ്ക്ക് വയ്യാതെയാവും, ഫിക്സ് വരും. ഒഴിവാക്കാൻ പറ്റാത്തോണ്ടാ ഞാൻ അവക്ക് ഗസ്റ്റ് ഹൗസിൽ താമസിക്കാൻ സൗകര്യം കൊടുത്തത്. ഈ വിവരം മമ്മിയോടും കുഞ്ഞോടും പറഞ്ഞ് സമ്മതിക്കൂ. എന്റെ ടെൻഷൻ ഞാൻ ആരോടെ പറയാ? എങ്കിൽ ഞാൻ ചോദിക്കുന്നതിന് സിദ്ധു ഉത്തരം പറയണം. നീ വിവാഹം കഴിക്കുന്നത് ആരെയായിരിക്കും? ആലോചിച്ച് പറ. എനിക്ക് ആലോചിക്കാനൊന്നുമില്ല, അപ്പോനെ തന്നെ. ഞാൻ താലി കെട്ടുന്നുണ്ടെങ്കിൽ അത് അവളുടെ കഴുത്തിലായിരിക്കും. അപ്പോ തനുശ്രീയോ? ആ കുട്ടിയോട് നിനക്കുള്ള ബന്ധം എന്താ? അതും സ്നേഹമാണോ? സ്നേഹം ആയിരുന്നു എനിക്കൊരിക്കലും. ഇപ്പൊ തനുവിനോട് എനിക്കുള്ളത് സഹതാപോ. ഇത് തൽക്കാലത്തേക്ക് ഞങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള വിദ്യയാണോ? മമ്മി അല്ല, സത്യമായിട്ടല്ല. എങ്കിൽ ഞാനൊരു തീരുമാനം എടുക്കുക, സിദ്ധു അനുസരിക്കണം. സമ്മതിച്ചോ? എന്ത് തീരുമാനോ? പറയാ. അതിനു മുൻപ് എനിക്ക് ആമിയുമായി ഒന്ന് സംസാരിക്കണം. തനുശ്രീയുടെ കാര്യം ആമിയോട് പറയാനാണോ ഏട്ടത്തി? അതെന്തിന്? ഞങ്ങൾ അമ്മമാര് തമ്മിൽ സംസാരിച്ചുറപ്പിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഹലോ. വിരുന്നുകാരുണ്ടായിരുന്നു ഇവിടെ, സിദ്ധുവിന്റെ മമ്മിയും കുഞ്ഞമ്മയും. മഞ്ജുവും സുജാതയും ഗസ്റ്റ് ഹൗസിൽ വന്നു. എന്നിട്ട് അവർ കാണാതെ നീ ഒളിച്ചില്ലേ? അതിനു മുന്നേ അവരെന്നെ കണ്ടു. പക്ഷേ നീ ആരാണെന്ന് മനസ്സിലായില്ലല്ലോ. മനസ്സിലായല്ലോ. എന്നിട്ട്? എന്നിട്ടെന്താ? ഓൺ ദി സ്പോട്ടില് സിദ്ധുവിനെ മമ്മി വിളിച്ചു വരുത്തി. എല്ലാം ക്ലിയർ ആയി. നീ എന്തുദ്ദേശിച്ച അതൊക്കെ ചെയ്യുന്നത്? ഇതായിരുന്നില്ല നമ്മൾ തമ്മിലുണ്ടായിരുന്ന ധാരണ. അന്ന് ഓഫീസിൽ വന്നപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ വെയിറ്റ് ചെയ്യാൻ, എല്ലാം സാവകാശത്തിൽ സോൾവ് ചെയ്യാമെന്ന്. ഇപ്പൊ എന്തിനാ ഇപ്പൊ ഇങ്ങനെ ഒരു പണി ഒപ്പിച്ചത്? ഞാൻ വിളിച്ചു വരുത്തിയതല്ല മമ്മിയെ. രഹസ്യം വെളിപ്പെടാതിരിക്കാൻ ഞാൻ മാക്സിമം നോക്കുകയും ചെയ്തു, പക്ഷെ കൈവിട്ടുപോയി. മമ്മി എല്ലാം കണ്ടുപിടിച്ചു. എത്ര കൂളായിട്ടാ നീ ഇതൊക്കെ പറയുന്നത്! ഞാൻ പിന്നെ നെഞ്ചത്തടിച്ച് നിലവിളിക്കണോ? കുറച്ചു കഴിഞ്ഞ് എന്തായാലും നടക്കേണ്ട ഒരു സീൻ കുറച്ച് നേരത്തെ ആയിപ്പോയി, അത്രല്ലേ ഉള്ളൂ. ഓഹോ, എത്ര നിസ്സാരമായിട്ടാ നീ സംഭവങ്ങളൊക്കെ കാണുന്നത്! എന്റെ കുടുംബത്തിൽ ഈ വിഷയം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നറിയോ? അതുപോട്ടെ, ഞാനാ ഇതിന്റെ പിന്നിലെന്ന് മഞ്ജു അറിഞ്ഞിട്ടില്ലല്ലോ. അതോ അതും വിളമ്പിയോ? സിദ്ധുവാണെന്നാ മമ്മി വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഓ, അത്ര ആശ്വാസം. തനുശ്രീയോട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ പ്ലാൻ ചെയ്തതിന്റെ അപ്പുറം നീ എന്തെങ്കിലും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കില്ല. കേട്ടല്ലോ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.